36ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുട്ടക്കോഴികളെ കുറിച്ച് ധാരാളം അറിവുകൾ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. പുതിയൊരു സംരംഭം തുടങ്ങണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ, എളുപ്പത്തിൽ തുടങ്ങാവുന്ന, താരതമ്യേന ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞ ഒരു സംരംഭമാണ് BV380 മുട്ടക്കോഴി വളർത്തൽ. 100 കോഴിയിൽ നിന്ന് മാസം 2500-2800 മുട്ടകൾ വരെ ലഭിക്കുന്നു. വർഷം മുഴുവനും മുട്ടകൾ നൽകുന്ന അടകടക്കാത്ത കോഴികളാണ് ഈ BV380 കോഴികൾ. അവയെ കൃത്യമായി പരിപാലിച്ച് മുട്ടകൾ ശേഖരിച്ച് ആൾക്കാരിലേക്ക് എത്തിച്ചാൽ മാസം 20,000 മുകളിൽ വിറ്റുവരവുണ്ടാകും. തീറ്റ ചെലവ് പോയിട്ട് ബാക്കി ലാഭമായും കിട്ടും. 500 കോഴിക്ക് മുകളിൽ വളർത്തുന്നവരിൽ നിന്ന് ബൈബാക്ക് ഉറപ്പ് നൽകുന്ന ചില ഏജൻസികളുണ്ട്. അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വിപണി കണ്ടെത്താനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് വീടിന്റെ ടെറസിൽ BV380 മുട്ടക്കോഴികളെ വളർത്തുന്ന ഒരമ്മയെയാണ്. ഈ വീഡിയോകൾ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോടൊരു അപേക്ഷയുണ്ട്. ഞങ്ങളുടെ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ ദയവായി ആവശ്യപ്പെടരുത്. അവ നൽകാൻ നിർവാഹമില്ല. മുൻപത്തെ ഒരു വീഡിയോയിൽ ചിത്രീകരിച്ച ചേട്ടന്റെ നമ്പർ നൽകിയത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നറിയാൻ സാധിച്ചു. അതിനാൽ ഈ സർവീസുകൾ ചെയ്യുന്ന ഏജൻസികളുടെയും കമ്പനികളുടെയും നമ്പറുകൾ നൽകുന്നുണ്ട്. അവരുമായി ബന്ധപ്പെടുക. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് ഒരു നില വീടിന്റെ മുകളിൽ മുട്ടക്കോഴികളെ ഈ അമ്മ വളർത്തുന്നത്. ആലപ്പുഴയിലും കായംകുളത്തും കായലുകൾ ചുറ്റുമുണ്ടെങ്കിലും കുടിവെള്ളം പണം കൊടുത്ത് വാങ്ങണം. വളരെ സൂക്ഷിച്ചാണ് ഇവിടുത്തുകാർ വെള്ളം ഉപയോഗിക്കുന്നത്. ടാറ്റ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഹൈടെക് കൂടിലാണ് ഈ 100 BV380 മുട്ടക്കോഴികൾ വളരുന്നത്. ഹൈടെക് കേജിന്റെ ഗുണങ്ങളെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇല്ലെങ്കിൽ ഇവിടെ മുകൾ ഭാഗത്തെ ക്ലിക്ക് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും നൽകിയിട്ടുണ്ട്. വലിയ ടാങ്കാണ് ഇവിടെ ഉള്ളത് എങ്കിലും കോഴികൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. കാരണം നിപ്പിൾ ഡ്രിങ്കറും ക്യാപ്പും ഉപയോഗിക്കുന്നതിനാൽ കോഴികൾക്ക് ആവശ്യമായ വെള്ളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കപ്പുള്ളതിനാൽ വെള്ളം താഴെ വീഴുകയുമില്ല. അതിനാൽ കാഷ്ടം നനഞ്ഞ് സ്മെല്ലുണ്ടാവുകയും ഇല്ല. രാവിലെ 7:30 കോഴികൾക്ക് തീറ്റ കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് 2:30. രാത്രി ലൈറ്റിട്ട് കൊടുക്കാറുണ്ട്. ഒരു കോഴിക്ക് 55 ഗ്രാം തീറ്റ രാവിലെ, 55 ഗ്രാം തീറ്റ ഉച്ചയ്ക്ക് എന്ന തോതിലാണ് നൽകുന്നത്. സമീകൃതമായ ഭക്ഷണമാണ് ഇവയ്ക്ക് നൽകുന്നത്. ചില ടോണിക്കുകളും പുല്ലും അസോളയും ചില ദിവസങ്ങളിൽ കൊടുക്കാറുണ്ട്. കോഴി വളർത്തൽ ആരംഭിച്ചതിന് ശേഷം അമ്മയെ അന്വേഷിച്ച് ധാരാളം പേർ വരുന്നു. ഒരിക്കൽ വന്ന് മുട്ട വാങ്ങിയവർ തുടർച്ചയായി തന്നെ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നു. പല ദിവസങ്ങളിലും വരുന്ന എല്ലാവർക്കും മുട്ട നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. അമ്മയുടെ ഈ കോഴി വളർത്തൽ കണ്ട് മുതുകുളത്തും കാർത്തികപ്പള്ളിയിലും 1000 കോഴികളുടെ ഫാം തുടങ്ങി. നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുകയാണ്. മുട്ടകൾ പാക്കറ്റിലാക്കി 3 ജില്ലകളിലെ സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കുകയാണ് അവർ. ചെറിയ രീതിയിലും വളരെ വലിയ രീതിയിലും തുടങ്ങാവുന്ന സംരംഭമാണ് മുട്ടക്കോഴി വളർത്തൽ. ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും മെനക്കെടാനൊരു മനസ്സുമുണ്ടെങ്കിൽ വീട്ടിലും നാട്ടിലും ഏറ്റവും രുചികരവും ഗുണപ്രദവുമായ മുട്ടകൾ നൽകി അതിലൂടെ സ്ഥിരമായ ഒരു വരുമാനം നേടാം. ഈ അമ്മ ഇവിടെ ആരംഭിച്ച മുട്ടക്കോഴി വളർത്തൽ സംരംഭം ഓരോ ഗ്രാമങ്ങളിലേക്കും പടരുകയാണ്. മുട്ടയ്ക്ക് സ്വയം പര്യാപ്തമായ കേരളം, അതിനുള്ള ഏക വഴിയാണ് BV380 മുട്ടക്കോഴി വളർത്തൽ. BV380 മുട്ടക്കോഴി വളർത്താൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ചാനലിലെ മറ്റു വീഡിയോകൾ ദയവായി കാണുക. വിവിധ ഏജൻസികളുടെ സേവനങ്ങൾ അറിയിക്കുന്ന വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. ആ വീഡിയോകളിൽ അവരുടെ കോൺടാക്റ്റ് നമ്പർ, അഡ്രസ്സ് തുടങ്ങിയവ ലഭ്യമാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ മറ്റു വീഡിയോകൾ കാണുക. നന്ദി.